നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ വെനിസ്വലയെ അർജന്റീന ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർത്തപ്പോൾ മികച്ച പ്രകടനമാണ് ലയണൽ മെസ്സിയും ഏഞ്ചൽ ഡി മരിയയും ഒക്കെ പുറത്തെടുത്തത്. ഡി മരിയ 70-ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഒരു ഗോൾ നേടി, കൂടാതെ ലയണൽ മെസ്സിയുടെ ഗോളിന് ഒരു കിടിലൻ അസിസ്റ്റും നൽകി. അങ്ങനെ മികച്ച പ്രകടനം നടത്തി അർജന്റീന വിജയിച്ച് കയറിയതിന് ശേഷം അദ്ദേഹം കുറിക്കുന്നു, ഏഞ്ചൽ ഡി മരിയെ കുറിക്കുന്നു. ഇത് അർജന്റീനയിലെ അർജന്റൈൻ ജേഴ്സി അണിഞ്ഞുകൊണ്ടുള്ള തൻ്റെ അവസാന മത്സരമായിരുന്നു എന്ന്. തീർച്ചയായിട്ടും വേൾഡ് കപ്പിന് അർജന്റീന യോഗ്യത നേടിക്കഴിഞ്ഞു. ഇനി അവർക്ക് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീനയിൽ കളിയില്ല. ഒരു റൗണ്ട് മത്സരം ബാക്കിയുള്ളത് ഇക്വഡോറിനെതിരെ ഇക്വഡോറിൽ വെച്ചിട്ടാണ്. പിന്നീട് അർജന്റീനയിൽ ഇനി അർജന്റീനയ്ക്ക് വേൾഡ് കപ്പിന് മുമ്പിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത മത്സരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡി മരിയയുടെ വാക്കുകൾക്കർത്ഥം അദ്ദേഹം വേൾഡ് കപ്പോടുകൂടി വിരമിക്കുമെന്നായിരിക്കണം. അങ്ങനെ തന്നെയാണ് അതിനെല്ലാവരും കാണുന്നത്. 2022 വേൾഡ് കപ്പ് ഖത്തറിൽ നടന്ന് ഡിസംബറോടുകൂടി അവസാനിക്കുമ്പോൾ പല മാറ്റങ്ങളും ഉണ്ടാകാൻ പോവുകയാണ് എന്ന് ലയണൽ മെസ്സിയും മത്സരശേഷം പറഞ്ഞിരുന്നു. അദ്ദേഹവും വിരമിക്കലിൻ്റെ സൂചനയാണോ നൽകിയിരിക്കുന്നത് എന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ വിലയിരുത്തി നോക്കുന്നുമുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്തായാലും ഏഞ്ചൽ ഡി മരിയയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു ഈ മത്സരശേഷം. അതിങ്ങനെയാണ്: എല്ലാവരോടും നന്ദി പറയുകയാണ്. എനിക്ക് ഇവിടെ ലഭിച്ച ഈ ഒരു വലിയ സ്നേഹത്തിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും, ഇത്രയും സുന്ദരമായിട്ടുള്ള രാത്രികൾ ഞാൻ നേരത്തെ സ്വപ്നം കണ്ടിരുന്നു. അത്ര സ്വപ്ന സമാനമായൊരു രാത്രിയാണിത്. തീർച്ചയായിട്ടും അർജന്റൈൻ ജേഴ്സിയിൽ അർജന്റീനയിൽ വെച്ചുള്ള എൻ്റെ അവസാന മത്സരമാണിത്. അതുകൊണ്ട് ഈ സുന്ദരമായ രാത്രിയെ അങ്ങനെ പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യാഖ്യാനമായിരിക്കില്ല, അതൊരു കൃത്യമായ ഒരു വിശേഷണമായിരിക്കില്ല. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, 1000 തവണ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ കൂടി പറയുകയാണ്. അത്രയും മികച്ചൊരു മത്സരമാണ് കളിച്ചിരിക്കുന്നത്. ടീമംഗങ്ങൾക്ക് എല്ലാവർക്കും, ഹോൾ ടീമിന് ഞാൻ അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഒരു പെർഫെക്റ്റ് മാച്ചാണ് നമ്മൾ കളിച്ചത്. ഇങ്ങനെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് വളരേണ്ടതുണ്ട്. ലെറ്റ്സ് ഗോ അർജന്റീന എന്നാണ് ഏഞ്ചൽ ഡി മരിയെ കുറിക്കുന്നത്. എന്തായാലും 2022 വേൾഡ് കപ്പിന് ശേഷം അർജന്റീൻ ദേശീയ ടീമിൽ പല പ്രമുഖ താരങ്ങളും ഉണ്ടാവില്ല എന്ന സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരുന്നു. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.